ഹായ്, ഞാൻ ദിവസം തന്നെ നിങ്ങളുടെ പേര് കണ്ണൂരൻ. കണ്ണൂരൻ എന്ന് പറയുമ്പോൾ കണ്ണൂർക്കാരൻ തന്നെയാണ്, പക്ഷെ ഇപ്പോഴുള്ളത് കാലിക്കറ്റ് എയർപോർട്ടിലാണ്. നമ്മുടെ നാട്ടിലൊരു എയർപോർട്ട് ഉണ്ട്, അത് എന്തിനാണ് എന്നുള്ള ചോദ്യം ചോദിക്കുന്നതിനേക്കാളും നല്ലത് വിഷമം പറയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഞാനിപ്പോൾ ദമാമിലേക്കാണ് പോകുന്നത്. ഞാൻ ദമാമിൽ നിന്ന് തിരിച്ചു വന്നത് നമ്മുടെ സ്വന്തം എയർപോർട്ട് കണ്ണൂരിലേക്കല്ല, തിരിച്ചു പോകുന്നതും സ്വന്തം എയർപോർട്ട് കണ്ണൂരിൽ നിന്നല്ല, വന്നത് മാംഗ്ലൂരിലും തിരിച്ചു പോകുന്നത് കോഴിക്കോടാണ്. പേരിനൊരു എയർപോർട്ട് ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെ ഫെസിലിറ്റിയുള്ള, അതായത് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഫ്ലൈറ്റ്സ് വേണം, ഡെയിലി ഫ്ലൈറ്റ്സ്, അതൊക്കെ പോട്ടെ, ഒന്നുമില്ലെങ്കിൽ പോലും മാന്യമായ രീതിയിൽ പ്രവാസികളെ ചൂഷണം ചെയ്യാത്ത രീതിയിലുള്ള മാന്യമായിട്ടുള്ള ഫെയർ. ഈ സീസൺ ആയിക്കഴിഞ്ഞാൽ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു വരുന്നു എന്ന് കാണുമ്പോൾ, ഈ കഴുത്തറപ്പൻ പരിപാടി, ഒരുപാട് ഒരുപാട് രാഷ്ട്രീയക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, പ്രവാസത്തിൽ വരുന്ന ഒരുപാട് ഒരുപാട് നേതാക്കൾ നമുക്കുണ്ട്. അവരൊക്കെ വരുമ്പോൾ പറയും, പ്രവാസികൾക്ക് വേണ്ടുന്ന ടിക്കറ്റൊക്കെ നമ്മൾ നാളെ ശരിയാക്കാം, പ്രവാസികൾക്ക് വേണ്ടുന്ന ടിക്കറ്റിൻ്റെ ഫെയർ നാളെ ശരിയാക്കാം. എന്ത് നിങ്ങൾ ശരിയാക്കി എന്നാണ് പറയുന്നത്? എവിടെ നിങ്ങൾ ശരിയാക്കി എന്നാണ് പറയുന്നത്? അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾക്ക് ഏത് സീസൺ ആയിക്കഴിഞ്ഞാലും നമ്മളെ കഴുത്തറക്കുന്നതല്ലാതെ വേറെ എന്താണുള്ളത്? എല്ലാ നിവേദനങ്ങളും കൊടുക്കുന്നൊക്കെ പറയും, പ്രവാസത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്, പ്രവാസികൾക്ക് ഒരുപാട് സംഘടനകളുണ്ട്, പക്ഷെ അതൊക്കെ യാത്രകൾ നിരക്ക് കൂടുമ്പോൾ ചോദ്യചിഹ്നം മാത്രമാണ്. ഇതെന്നും ഇങ്ങനെ തന്നെയായിരിക്കും, ഇതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മുടെ സ്വന്തം നാട്ടിലൊരു എയർപോർട്ട് ഉണ്ടായിട്ട് നമുക്ക് പോകാൻ കഴിയാതെ സങ്കടത്തെക്കാളും വലുതാണ്. ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന പാവങ്ങളായിരിക്കുന്നവർക്കുള്ള ഈ ഫെയർ, കഴുത്തറപ്പൻ ഫെയർ, ഇതിനെതിരെ പ്രതികരിക്കാനൊന്നും ആർക്കൊന്നും ആവുന്നില്ല, എന്നെ കൊണ്ടും ആവില്ല. പക്ഷേ മനസ്സിൽ വന്നിരിക്കുന്നത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതിനൊരു സുഖമില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ എന്താ പറയുക, നല്ല മനസ്സുകൾ തുറക്കുകയാണെങ്കിൽ, പ്രവാസികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഈ സീസണിൽ ഒരുപാട് ഫാമിലീസ്, പാവപ്പെട്ട ഒരുപാട് ഫാമിലീസൊക്കെ വിസിറ്റിംഗ് വന്നും പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴുത്തറപ്പ് ഇനിയും തുടരുമെന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം തുണിതിരി കണ്ടമ്പേ കണ്ണൂരൻ.